അപ്പോൾ ബീഫ് ഇങ്ങനെയുള്ള വലിയ വലിയ പീസുകളാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതേപോലെ വലിയ വലിയ പീസ് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ പീസും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമീർ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിലാരുമില്ല, അപ്പോൾ കുക്കിങ്ങൊക്കെ ഞാൻ തന്നെയാണ്. സൺഡേ ആണ്, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ബീഫ് മന്തി ഉണ്ടാക്കുന്ന സംഭവം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 1 കിലോ ബീഫ് വാങ്ങി വന്നു. ബീഫും അതുപോലെ തന്നെ ബസുമതി റൈസും വാങ്ങി വന്നു. ബസുമതി റൈസ് ഓൾറെഡി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം വേവാത്ത പ്രശ്നം വരില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും റൈസ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര സെറ്റപ്പായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ചെറിയ രീതിയിൽ എങ്ങനെ ഈസി ആയിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ, നൂഡിൽസിൽ ഉണ്ടാക്കുന്നില്ല, അതേപോലെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് മന്തി ഉണ്ടാക്കുന്ന സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ബസുമതി റൈസ് ഞാൻ ഇതേപോലത്തെ ഒരു ബൗളിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അധിക സമയം സോക്ക് ചെയ്യരുത്, അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മന്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണിത്. 2 തക്കാളി, 1 ഉള്ളി, പിന്നെ ബ്രിഞ്ചാൾ, ക്യാപ്സിക്കം, കുറച്ച് പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, 1 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ എനിക്ക് കൊറിയാണ്ടർ ലീഫ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുറേ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മാത്രം എടുത്താൽ മതി, ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ആൽമണ്ട്, പിന്നെ പെപ്പർ പൗഡർ, മീറ്റ് മസാല, 1 മാഗി ക്യൂബ്, വേറെ ഒരു സാധനവും ഇതിൽ ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പ്, ഉപ്പ് ഞാൻ കാണിച്ചിട്ടില്ല, ഉപ്പിടും ഇപ്പോൾ. വേറൊരു സാധനവും ഇതിന് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറച്ചി മസാല, അധികമൊന്നും വേണ്ട, വളരെ കുറവേ വേണ്ടു. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഫസ്റ്റ് തന്നെ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ മാഗി ക്യൂബ്സ്. അപ്പോൾ 2 പീസ് മാഗി ക്യൂബ്സ് നമ്മൾ ബോയിൽ ചെയ്യുന്ന ബീഫിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ബീഫ് ബോയിലാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. വലിയ പണിയൊന്നുമില്ല, എല്ലാം ഓരോന്നോരോന്ന് മാത്രമേ എടുത്തിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇങ്ങനെ തക്കാളിയിലും വലിയ വലിയ പീസാക്കിയിട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുറിക്കാനും പറ്റും, നല്ല ടേസ്റ്റും ആയിരിക്കും. ആ തക്കാളീൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ, നമുക്ക് ബീഫിൻ്റെ ഒപ്പം തന്നെ തക്കാളീൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ വലിയ പീസാക്കിയിട്ട് ചെയ്യണം. അല്ല, 1 തക്കാളി 4 പീസ്, അതേപോലെ അപ്പം നമ്മളെ വെജിറ്റബിൾസ് നല്ല മനോഹരമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വലിയ വലിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചിന്. ഉരുളക്കിഴങ്ങ് ആയാലും ഉള്ളി ആയാലും തക്കാളി ആയാലും ക്യാപ്സിക്കലും നല്ല വലിയ വലിയ പീസാക്കിയിട്ടാണ് മുറിച്ചത്. അതേപോലെ പച്ചമുളക് മുറിച്ചിട്ടേ ഇല്ല. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളെ തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് തട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷേ ടേസ്റ്റ് 1.5 ടേസ്റ്റ് ആയിരിക്കും. നന്നായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 1.5 മണിക്കൂർ വെജിറ്റബിൾ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കും, അതിന് ശേഷം റൈസ് തട്ടും. ഇനി നമ്മൾ സോക്ക് ചെയ്ത് റൈസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ഇടുക. അപ്പോൾ പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പട്ടുപോലത്തെ റൈസ് നോക്കിയാട്ടെ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് റൈസ്. കണ്ടോ, വാവ്. അപ്പം ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു വീഡിയോ എടുക്കുന്നത് ബീഫ് മന്തിൻ്റെ, അത് ഇട്ടപ്പാടനെ അതിലോടി എത്തിയിട്ടുണ്ട്. അതിലെ പുള്ളു നോക്കണേ. നമ്മളെ ബീഫ് മന്തി സെറ്റായിട്ടുണ്ട്.
अब ना वाइफि टेस्ट वाइफि फैमिली को टेस्ट अब इे चब्बे मैटीटे अब बाकी झानू नाम अल कूड़ी वच तीर अ नी मे कह ए बीफ मंदी कहचना कलर का रसू संभव സെറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ബീഫ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് ബീഫ് നല്ല ടെൻഡർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താ സോഫ്റ്റ് നോക്കിയേ നല്ല ജ്യൂസി ടൈപ്പ് സൂപ്പർ ചെറിയാശം ബീഫ് പൊട്ടിച്ച് നോക്കിയാ എങ്ങനെയുണ്ട് നോക്കിയേ ബീഫ് പൊട്ടിച്ച് നോക്കിയാ എങ്ങനെയുണ്ട് ഓ നല്ല ജ്യൂസി നിങ്ങൾ സോഫ്റ്റ് അല്ലേ मंदी को शेष नमक अल नमक आदि अल चूड़ो अब ना स्कूटी मंदी को अब स्टे ट्यून्ड नेक्स्ट वीडियो का बाय बाय।